അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫൈറ്റ് ഡിയാവൈ ക്രാഫ്റ്റ് മിക്കോറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമല്ലേ. അപ്പോൾ അതിനുമായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഇൻഡോർ പോട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഐസ്ക്രീമിൻ്റെ നമ്മൾ സാധാരണ കിട്ടുന്ന ആ ഒരു പാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ഏത് പാത്രം വേണേലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു സ്റ്റിക്കർ, ആ ഒരു ലേബൽ നമുക്ക് കളയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കൊടുക്കാൻ പോകുന്ന പെയിൻറ്റ് ഈ ഒരു ഗ്രീനാണ്, സാപ്പ് ഗ്രീനാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്കിത് മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ നമുക്കിത് ഉണങ്ങാനായി മാറ്റി വയ്ക്കാം. ഓക്കെ, പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ബ്ലാക്ക്, ബ്ലൂ, റെഡ് എന്നീ മൂന്ന് കളറിലുള്ള പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നത് നമ്മൾ പോട്ടിലോട്ട് യെല്ലോ കളറിൽ ഫ്ലവർ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്യാം. എന്നെ നമുക്ക് ഒരു ഇതേപോലത്തെ ഒരു 000 ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാം. എന്നെ നമുക്ക് റെഡ് പെയിൻ്റ് എടുക്കാം. എന്നെ നമുക്ക് അത് ഇതേപോലെ തന്നെ 000 ബ്രഷിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ മിഡിലേക്ക് ഒന്ന് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫുൾ ഫിനിഷ് ആക്കിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്യാം. ഞാൻ ഇതേപോലെ ഫ്ലവർ വരച്ചു കൊടുത്തതാണ്. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇത് ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഞാൻ നമ്മുടെ ജൂ ഡ്രോപ്പ് ഉണ്ടല്ലോ അതുകൂടി ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതേ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെ പ്ലാന്റ് ആണ് നടാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഇത് ഈ പ്ലാന്റ് ഇതിലോട്ട് വെക്കാൻ പോകണം. അത് ചെറിയ പോട്ടല്ലേ, അപ്പോൾ അതിൽ അതിലേക്ക് എന്താ പറയുക സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലാകുമ്പോൾ നല്ല സ്പേസ് ഉണ്ടാവും, നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഡി ഐ വൈയിലോട്ട് പോകാം. അപ്പോൾ കപ്പ് മേക്കോവർ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ഏത് കപ്പ് വേണേലും യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ബേസ് കോട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ഞാൻ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ബേസ് കോട്ട്. ഓക്കെ, നമുക്കിത് മുഴുവനായിട്ടും കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഉണക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു യെല്ലോ കളർ കാണാനായിട്ട് സാധിക്കും. അത് ഞാൻ മുമ്പ് യെല്ലോ കളർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് നടന്നില്ല. ഓക്കെ, ഞാൻ ഇതിലോട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ക്യൂട്ട് ഐസ് കൂടി വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരച്ചു കൊടുക്കുക കേട്ടോ. അത് ഇതേപോലെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിളാണ് ചെയ്യാനായിട്ട് കേട്ടോ. ഇതേപോലെ തന്നെ രണ്ട് കളറിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് സ്കെച്ച് ഒന്ന് വയ്ക്കാൻ മാത്രമല്ല, നമ്മുടെ കിച്ചനിലുള്ള സ്പൂണ്, അതേപോലെ തന്നെ പ്ലാന്റ്, അതൊക്കെ നമുക്ക് വെക്കാം. എന്തിനു വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഡിയാവയിലോട്ട് പോകാം. അടുത്ത ഡിയാവേ ഒരു പോട്ട് മേക്ക് ഓവറാണ്. അതായത് വേസ്റ്റ് ഐറ്റംസ് ഉപയോഗിച്ചിട്ട്, അതായത് നമ്മൾ ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് അതിൽ ഫോം ഷീറ്റോ അല്ലെങ്കിൽ പേപ്പറൊക്കെ ഇങ്ങനെ കട്ടായി ബാക്കിയായിട്ട് പോവില്ലേ, അപ്പോൾ അത് വെച്ചിട്ടുള്ളതാണ്. അതായത് ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിച്ചു കൊടുക്കുന്നതിന് ഒരു ലെവലൊന്നുമില്ല.
ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും ഇഷ്ടമായല്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിയാവായ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ. കമൻ്റ് ചെയ്യാൻ മറക്കരുതേ. ഈ ഒരു ബോട്ടിലാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് പഴയതൊക്കെ ആയി, അപ്പോൾ ഇതൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് ഓർത്തു. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് മേക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ വുളൻ ത്രെഡും അതേപോലെ തന്നെ പോംപോമോ ആണ് എടുത്തിരിക്കുന്നത്. ടെസൽസ് എടുത്തിട്ടുണ്ട്, ബട്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ കാണുന്ന വുളൻ ത്രെഡ്സൊക്കെ നമ്മുടെ ഈ ഒരു ബോട്ടിലോട്ട് ചുറ്റിക്കൊടുക്കുകയാണ്. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് മുഴുവനായി ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനായി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു ഡിയായവയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ, ബൈ, സി യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ഗിവ് അവേ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ടാറ്റാ, ബൈ, സി യു.